തല തൊട്ട് കഴിഞ്ഞ ഓരോരുത്തർ മരുന്ന് ഉറങ്ങിക്കോളും. കത്രയോണ്ട് തല മുറിഞ്ഞാലേ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണാടി നോക്കി മര്യാദയ്ക്ക് അങ്ങനെ ഇരിക്കെ അങ്ങനെ ആരാണോ എന്നെ കല്യാണം മുടക്കിയത്? ഏ ആരാണെന്ന്? അപ്പൊ ഈ നിക്കാഹം മുടങ്ങിയ? പിന്നെ അല്ലാണ്ട് ഞാനൊരു കള്ളനാണെന്നും ഞാൻ കൊടുത്തത് കള്ളജാതകമാണെന്നും ഇവിടെ ആരോ ചെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുത്തു. അന്നേ പറഞ്ഞില്ലേ അത് നടക്കില്ല എന്ന്? പവിത്രൻ നടക്കുന്നതേ പറയൂ, പറയുന്നതേ നടക്കൂ. സർവേശ്വര, സത്യസന്ധമായ പ്രവചനങ്ങൾക്ക് സമീപിക്കുക. പവിത്രൻ അടുത്ത വെളിച്ചപ്പാട്. നോമിന്റെ പറ്റത്രയായി എന്തൊക്കെയാ കഴിച്ച? രണ്ട് കഷ്ണം പുട്ടും പിന്നെ പിന്നെ പോത്തും. പോത്ത് വെജിറ്റേറിയൻ? പോത്ത് പത്ത്, പുട്ട് മൂന്ന്, ചായ രണ്ടായിരം, മൊത്തം 15. അത്രയേ ഉള്ളൂ. നോമിന്റെ പറ്റിലെഴുതിക്കോളൂ സർവേശ്വര. ഒന്ന് നിക്കോ, എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. എന്താ? ആരാ എന്റെ കല്യാണം മുടക്കിയത്? നിന്റെ കല്യാണം മുടക്കിയത് ആരാണെന്ന് നിനക്കറിയണമല്ലേ? നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് സർവേശ്വര. തൊട്ടടുത്തു സ്വാമി പോയില്ലേ? ഒരു ക്ലൂ തരുമോ? ബാറിലുണ്ട് എന്നാൽ കള്ളു ഷാപ്പിലില്ല. ഒരു ക്ലൂ കൂടി. സോപ്പിട്ട് കഴിഞ്ഞാൽ, സോപ്പിട്ട് കഴിഞ്ഞാൽ അവൻ കത്തിയെടുക്കും സർവേശ്വര. സോപ്പിട്ട് കഴിഞ്ഞാൽ അവൻ കത്തിയെടുക്കും, സോപ്പിട്ട് കഴിഞ്ഞാൽ കത്തിയെടുക്കും. എന്താ മമ്മദിക്ക പ്രശ്നം? ഒന്നും പറയണ്ട എന്റെ കുട്ടിയെ. ആ കള്ളൻ രാമു പോയി പെണ്ണ് കാണും, നമ്മുടെ ബാറ സുന്ദരൻ അത് കണക്കും. കേറി വരി, ചായ കുടിച്ചിട്ട് പോവാം. ഓ വേണ്ട മമ്മദിക്ക, ബസ് വരാറായി. എന്താ ചന്ദ്രനെ ഇത്? ഇപ്പൊ തന്നെ നീ ഒരുപാട് കാര്യം നമുക്ക് തരാനുണ്ട്. ആ ഇനി എല്ലാം ചേർത്ത് ഒരു ദിവസം ഞാൻ അങ്ങ് തരും. എന്താ എഞ്ചിനീയർ സാറേ, വരുന്നോ? വന്നാൽ രണ്ടെണ്ണം മൂപ്പിക്കാം. വരുന്നോടാ ചന്ദു. പോ ഈ ശൈത്താന്മാരെ കൊണ്ട് പൊറുതി മുട്ടിന്ന് പറഞ്ഞാ മതിയല്ലോ കുട്ടി. മാധവേട്ടൻ എന്താ ആലോചിച്ചു കൂട്ടുന്നത്? പകല് മുഴുവൻ പാടത്തു പണി, രാത്രി ഉറക്കം കൂടി ഇല്ലാണ്ട് വന്നാ എന്തോ ഒരു സുഖക്കുറവ്. കാര്യം എന്താണെന്ന് എനിക്കറിയാം, പരീക്ഷ എഴുതുന്നത് അവനല്ലേ. മാധവേട്ടൻ എവിടെ ഇരുന്ന് ആദ്യ പിടിച്ചിട്ട് എന്താ കാര്യം? നാളെ ഞാനൊന്ന് കോളേജ് വരെ പോയാലോ? ഇതാ ഇപ്പൊ നന്നായേ, രണ്ടു ദിവസം കഴിഞ്ഞ് അവനിഞ്ഞു വരില്ലേ. മാധവേട്ടന്റെ പ്രതീക്ഷകൾ ഒന്നും തെറ്റില്ല, തെറ്റിക്കില്ല നമ്മുടെ മോൻ. അവനൊരു വലിയ ആളായി കാണണം, അങ്ങനൊരു മോഹമുണ്ട് ഉള്ളിൽ. എനിക്കോ അങ്ങനൊരു യോഗം ഉണ്ടായില്ല. പഠിക്കാവുന്നിടത്തോളം അവൻ പഠിക്കട്ടെ. അച്ഛൻ എന്തായി കാണിക്കുന്നത്? പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇങ്ങത്താ അച്ഛൻ തനിച്ചത് കൊണ്ടുപോകണ്ട. ഞാൻ പറഞ്ഞതാ കുഞ്ഞെ, രണ്ടു പ്രാവശ്യമായിട്ട് കൊണ്ട് കൊടുക്കാന്ന് സമ്മതിക്കണ്ടേ? ആറു മണിക്ക് മുമ്പ് കുട്ടന്റെ കടയെ കൊണ്ട് എത്തിച്ചോളാം നേരത്തതാ. അത് ഞാൻ എത്തിച്ചോളാം അച്ഛാ. എടാ വേണ്ട, അറിയാത്ത പണിക്ക് പോകണ്ട. ഓ പിന്നെ അച്ഛനെടുക്കാമെങ്കിൽ പിന്നെ എനിക്കെന്താ? ആ അയ്യോ പതുക്കെ ചുമ്മാ തിരിയടാ അവിടെ, എല്ലാം മാധവേട്ടന്റെ കുറ്റവാ. ഞാൻ എന്ത് ചെയ്തെന്ന് ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ, ചോദിച്ചു നോക്കല്ലെങ്കിൽ. എന്നാലും അതിന് ഇത്രയും ഭാരമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ല. അത് ഞാന്. ഇനി നിങ്ങൾ ഒന്നും പറയണ്ട, വല്ലപ്പോഴും മേലനങ്ങുന്നത് നല്ലതാ. വേദന ഉണ്ട് കേട്ടാ. പോടിയോടുന്നു.
നീ അടുപ്പത്തെ തീയൊന്ന് നോക്കി, എനിക്ക് പഠിക്കാനുണ്ട്. നിനക്ക് സമാധാനമായല്ലോ അവളെ കൊണ്ട് ഇത്രയും ചീത്ത പറയിച്ചപ്പോ. അല്ല അച്ഛൻ, നാളെ മുതൽ ഞാനും വരട്ടെ അച്ഛൻ്റെ കൂടെ പാടത്ത്. ആ പോടാ അവിടുന്ന്, എന്നിട്ട് വേണം അവളെ കൊണ്ട് തന്നെ. സർവേശ്വര, ആരാ ഇനി ചത്തില്ല എന്തോ? സർവേശ്വര, ഞാനാ പവിത്ര സ്വാമികൾ. എന്താണോ? അല്ല, ഒരു നിലവിളിയും ബഹളവും ഒക്കെ കേട്ടു, വെളിച്ചപ്പാടിന് എന്തോന്നെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ. സർവേശ്വര, ചൂട് തിളച്ച വെള്ളം. പവിത്ര സ്വാമികൾ, ഇരിക്കടോ. ആ ഭഗവതി, എങ്ങനെ ഉണ്ടോ തന്റെ കൃഷിയും കാര്യങ്ങളും ഒക്കെ? അച്ഛനറിയില്ലേ, നെൽകൃഷി കൊണ്ട് ഇക്കാലത്ത് പിടിച്ചു നിൽക്കാൻ പാടാ. പിന്നെ പുതിയ കുറെ രോഗങ്ങളും രാസവളവും കീടനാശിനി ഇല്ലാണ്ട് എങ്ങനെയാ കൃഷി ചെയ്യുക? ഇത് തന്നെയല്ലേ നമ്മുടെയും ഗതി. മരുന്നും മന്ത്രവും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. വയ്യാണ്ടായിരിക്കുന്നു. പിന്നെ ഭഗവതിയുടെ കാരണം കൊണ്ട് അങ്ങനെ പോണു. ഇനി എത്ര കാലം? അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടണേ? 18-ാമത്തെ വയസ്സിൽ ഏറ്റെടുത്തതാ വാളും ചെലമ്പും. 52 വർഷമായി വ്രതശുദ്ധിയോടെ ഞാനത് കൊണ്ടു നടക്ക. കഴിഞ്ഞ 4 തലമുറകളായി ഈ തറവാട്ടിലുള്ളവരാ ഭഗവതിയുടെ വെളിച്ചപ്പാടന്മാർ. അച്ഛൻ, മുത്തച്ഛൻ, പിന്നെ അവരുടെ പൂർവികർ. ആ പാരമ്പര്യം എന്നോട് അവസാനിക്കരുതൊരു മോഹമുണ്ട്. ഒന്നിനൊരു നിശ്ചയമില്ല. ഭഗവതിയിലുള്ള വിശ്വാസ ഈ തറവാടിന്റെ അടിത്തറ. അത് മറക്കണ്ട. ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോ ഇങ്ങോട്ട്. അങ്ങനെ വെറുതെ ആവാൻ വഴിയില്ലല്ലോ. ഓ, ഒന്നുമില്ല. ആ ശരി. വെളിച്ചപ്പാടാവോ? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇന്നലെ രാത്രി മുത്തശ്ശൻ എന്റെ അച്ഛനോട് പറഞ്ഞത്. ഓ, അതോ? അതൊക്കെ തന്റെ മുത്തശ്ശന്റെ ഓരോരോ വിശ്വാസങ്ങള്. ഭഗവതിയുടെ വാളും ചെലമ്പും എന്നൊക്കെ പറഞ്ഞ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളാ മുത്തശ്ശന്. അത് അറ്റുപോരുമെന്ന് നിർബന്ധം ഉണ്ടാവും. ഒരു മോഹം, അതിന് താനിങ്ങനെ പേടിച്ചാലോ? ഇനിയിപ്പോ ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ കുടുംബത്തിൽ തന്നെ വെളിച്ചപ്പാടുണ്ടാവണമെന്നില്ലല്ലോ. ഭഗവതി ആർക്ക് വേണമെങ്കിലും വെളിച്ചപ്പെട്ടൂടെ? അപ്പോ അച്ഛനങ്ങനെ ആവില്ലല്ലേ? നിന്റെ മുത്തച്ഛനെ പോലെ നല്ലൊരു വെളിച്ചപ്പാടാവണമെങ്കിൽ വിലപ്പെട്ട പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരില്ലേ? ബന്ധങ്ങളൊക്കെ പേരിന് വേണ്ടി മാത്രമേ ആകാവുന്ന. അങ്ങനെ ഒരു അന്യനെ പോലെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നടക്കുക എന്ന് വെച്ചാ എന്നെ കൊണ്ടാവില്ല. അത് എനിക്ക് വലുത് നമ്മുടെ കൊച്ചു കുടുംബവും അവിടുത്തെ സന്തോഷങ്ങളുമാണ്. ആ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. എന്താണോ പോരെ? എന്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായ ദിവസം. അതെ അതെ, എഞ്ചിനീയറിംഗ് ഹൈ ഡിസ്ട്രിക്ഷൻ കിട്ടുക വെച്ചാല് റാങ്ക് കിട്ടുന്നതിന് തുല്യം. കണ്ടു പഠിക്കടി. ഞാൻ പഠിച്ചോളാം. പായസം, അതാണല്ലോ മുഖ്യം. കുറച്ചുകൂടി കൊടുക്കണം. നമ്മുടെ കടയിൽ ആദ്യമായിട്ട്. തീർച്ചയായിട്ടും നമുക്കിതൊന്ന് ആഘോഷിക്കണം. അതെ, നമ്മുടെ നാട്ടിലുള്ള അഭിമാനമല്ലേ. എന്തായാലും നമ്മൾ ആരും തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടോ? വെളിച്ചപ്പാടിന്റെ വിളക്കണഞ്ഞോ സർവേശ്വര? പണ്ടേ നല്ലോണം പഠിക്കുവായിരുന്നു. സംഭവം എപ്പോഴായിരുന്നു? കുറച്ചു നേരമായി. ഓ,
കോടിയൊക്കെ പുതപ്പിക്കണ്ടേ? അതൊക്കെ നമുക്ക് കവലയിൽ വെച്ച് കൊടുത്താ പോരെ. അപ്പോ ഇതിന് പൊതുദർശനത്തിന് വെക്കുന്നുണ്ടല്ലേ? പൊതുദർശനം കവലയിൽ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. സ്വീകരണോ? പായസം. ആ പായസം കുടിച്ചിട്ട് പോവാ. പായസം? മരണത്തിന് പായസോ? എന്താ സന്തോഷായില്ലേ? പായസം പിന്നെ കുടിക്കാം. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? എഞ്ചിനീയറിംഗ് ഡിസ്റ്റൻസിംഗ് ജംഗ്ഷൻ കിട്ടി. എന്തോ ഒന്ന് കിട്ടി, പോയി തിരക്ക് പോയി. പായസം തീരെ. മനപ്പായസം ഉണ്ടതും മിച്ചം. ഇനി കുറച്ച് പാൽപായസം കുടിക്കാം. സർവേശ്വര, നാട്ടിൽ തന്നെ ജോലി കിട്ടണോ നിർബന്ധം പിടിച്ചാ നടക്കണ കാര്യമാണോ ഇക്കാലത്ത്? അവന് നമ്മളെയൊക്കെ വിട്ട് ദൂരേക്കൊന്നും പോകാൻ വയ്യാത്രേ. എന്നാ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. നല്ല ജോലി കിട്ടണമെങ്കിൽ ഇക്കാലത്ത് പുറത്തൊക്കെ പോകേണ്ടി വരും. അച്ഛൻ, അച്ഛനെ കാത്തിരിക്കുക. പറഞ്ഞ വഴിക്ക് നമ്മുടെ ജ്യോത്സ്യം പട്ടേരി ഒന്ന് കണ്ടു. അയാളുമായിട്ട് സംസാരിച്ചിരുന്ന സമയം പോണതറിയില്ല. അച്ഛൻ അറിഞ്ഞില്ലേ ഹരിക്ക്? അറിഞ്ഞു, കവലെ വെച്ചറിഞ്ഞു. നാളെ നെടുവത്തൂർ അമ്പലത്തിൽ വിളക്ക്. ഞാനും ഒപ്പം കൂടണമെന്ന് പട്ടേരിക്ക് ഒരേ നിർബന്ധം. വെളുപ്പിനെ പോണം.